നമസ്കാരം വർഷത്തെ തള്ളിപ്പറഞ്ഞ നീട്ടി സ്വീകരിച്ചതോടെ വേസ്റ്റ് ആണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴാ വീണ്ടും ഒരാളെ കൂടെ സിപിഎം ഇരുകയ്യും സ്വീകരിച്ചിരിക്കുകയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി ജി രതികുമാറാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ദീർഘകാല ഒരു പ്രസ്ഥാനത്തിൽ തുടരുകയും അവിടെ അർഹതപ്പെട്ടതോ അല്ലാത്തതോ ആയ സ്ഥാനം വഹിക്കുകയും ചെയ്തിട്ടും തൃപ്തരാകാതെ അവരെയാണ് സി പി എം ഇരുകൈകളും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത് വധക്കേസ് പ്രതികളൊക്കെ ബ്രാഞ്ച് ആവുന്ന പാർട്ടിയാണോ സി പി എം പയ്യന്നൂർ അന്നൂരിലെ ബി എം എസ് പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് സി കെ രാമചന്ദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ടി സി വി നന്ദകുമാറിനെയാണ് കോരവയൽ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയായി സി പി എം തിരഞ്ഞെടുത്തിരിക്കുന്നത് ായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനത്തിലാണ് പാർട്ടിയുടെ പയ്യന്നൂർ കൊരവയൽ ബ്രാഞ്ച് സെക്രട്ടറിയായി ടി സി വി നന്ദകുമാറിനെ തിരഞ്ഞെടുത്തത് ഒഞ്ചിയത്തെ ടി പി ചന്ദ്രശേഖരൻ ശേഷം പ്രവർത്തകർ അക്രമം നടത്തിയാൽ സംരക്ഷിക്കില്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ച സിപിഎം നേതൃത്വം തന്നെയാണ് ഒരു കൊലക്കേസ് മതിക്ക് ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം നൽകി സംരക്ഷണം ഒരുക്കിയത് കൊലക്കേസിലെ ഒന്നാം പ്രതിയെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയതിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് സി പി എം നേതൃത്വം പാർട്ടികളിലെയും നേതാക്കൾ ആരോപിക്കുന്നു എവിടെ അടിയുണ്ടാക്കി വരുന്നവരായാലും എന്ന് മാത്രമല്ല ഒരിക്കൽ കൂടെ നിന്ന് തല്ലിപ്പിരിഞ്ഞവരെയും എൽ ഡി എഫ് മുന്നണിയിലേക്ക് സ്വീകരിക്കും തെറ്റുതിരുത്തി വന്നാൽ ആർ എസ് പിന്നെ പോൾ ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞിരുന്നു ഒരു തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ പോയവരാണെങ്കിലും അത് എപ്പോഴും ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് തിരിച്ചു വരികയാണെങ്കിൽ ഒപ്പം കിട്ടുന്നതിനെ കുറിച്ച് നേതൃത്വം ആലോചിക്കുമെന്നുമാണ് എം എ ബേബി പറഞ്ഞത് ആർ എസ് തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വെച്ച് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ സംഘടനാപരമോ ആയിട്ടുള്ള ന്യായീകരണമില്ലാതെ എൽ ഡി എഫിനെ വഞ്ചിച്ചു പോയവരാണ് അതെപ്പോഴും ഓർത്തിരിക്കുന്നവരല്ല ഞങ്ങൾ തെറ്റുനിർത്തി ശരിയായ രാഷ്ട്രീയ നിലപാട് എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നേതൃത്വത്തിന് ചർച്ച ചെയ്യാൻ കഴിയും എന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം യു ഡി എഫിന്റെ വിവിധ പാർട്ടികളിൽ നിന്നും നേതൃത്വം മുതൽ പ്രവർത്തകർ വരെ വലിയ തോതിൽ ആളുകൾ എൽ ഡി എഫിലേക്ക് വരുമെന്നും അവർക്ക് നിരാശരാകേണ്ടി വരില്ലയെന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു നിന്നു പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയല്ല എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലരും പാർട്ടി വിട്ടു വരുന്നതെന്നും എം എ ബേബി പറഞ്ഞു എൽ ഡി എഫിനൊപ്പമല്ലാത്ത പാർട്ടിയിലെ അണികളും നേതാക്കളും മുന്നണിയിലേക്ക് വരുന്നു സി പി ഐ എമ്മിലേക്ക് വരുന്നു ഈ പ്രക്രിയ കേരളത്തിൽ ശക്തിപ്പെടും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പാർട്ടികളിലെല്ലാം ആഭ്യന്തര പ്രശ്നമാണ് അതിൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ആന്തരിക പ്രശ്നങ്ങൾ പ്രധാനമായും ഉള്ളത് എന്നായിരുന്നു എം എ ബേബിയുടെ വാക്കുകൾ വെബ്ഡെസ്ക് തത്വമി ന്യൂസ്